ദാണ ബഹുമാനപ്പെട്ട ആശുക്കുർ റസൂൽ കൊണ്ട ഒരു ഉസ്താദ്. അല്ലാഹു മഹാനവരുടെ ബറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കേരള മുസ്ലിമീങ്ങളെ, കേരളത്തിലെ മലയാളികളായ മുസ്ലിമീങ്ങളെ ഹുബ്ബുർ റസൂല് പഠിപ്പിച്ച വല്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുത്ത് ഒരാള്, ഒരു നമ്മാമ, ഒരു ഏഷണിക്കാരൻ ചെന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കുശുമ്പും കുറുമ്പും പറയാൻ. അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, നിങ്ങളെ പറ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊത്തത് നിങ്ങളോട് പറയാണ്, നിങ്ങളോട് അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഏറെ സ്നേഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. ഈ നുണയും ഫസാദും പറഞ്ഞപ്പോ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ശരി ഞാൻ നിന്റെ ഒപ്പം നിന്നോളാം, ഞാൻ ആദ്യം മൂപ്പര് ചെയ്യണ പണിയൊന്നും എടുത്തു നോക്കട്ടെ, ഒരു ദിവസം ഞാൻ മർക്കത്തിലെ കുട്ടികൾക്കൊന്ന് ഭക്ഷണം കൊടുത്തു നോക്കട്ടെ, മൂപ്പര് ഇപ്പൊ എടുക്കണ പണിയാണെന്ന് എടുത്തു നോക്കട്ടെ, എന്നിട്ട് അതിന്റെ മട്ടം പോലെയൊക്കെ ചെയ്യാം. ഉസ്താദിന്റെ അടുത്ത് വന്നു, ഒരു ദിവസം എനിക്ക് തരണം, ശരിയത്ത് കോളേജ് മാത്രം പോരാ, യത്തീംഖാന മാത്രം പോരാ, എല്ലാം ഭക്ഷണം മാത്രം പോരാ, കരണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, എല്ലാം എനിക്ക് തരണം ഒരു ദിവസത്തെ. അപ്പൊ ഉസ്താദ് ചോദിച്ചു, കാദറുലിയാരെ അത് വേണോ എന്ന് ചോദിച്ചു. ഉസ്താദ് അങ്ങനെ വിളിക്കാറുള്ളത്, കാദറുലിയാരെ എന്നാ വിളിക്കാറുണ്ടായിരുന്നു. കാദറുലിയാരെ അത് വേണോ, ഒരു ദിവസം നിങ്ങൾക്ക് കഴിയോ, ഒരു നേരം വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളിന്ന്. കാരണം ഉസ്താദിന് അറിയാം അതിന്റെ എത്ര വലുപ്പമുണ്ട്, ഇതിന്റെ ബില്ല് എന്ന് ശരിക്കറിയാം. അപ്പോ അല്ല, ഒരു ദിവസം എനിക്ക് വിട്ടുതരണം, എന്നാ ശരി നിർബന്ധാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. ആ ബില്ല് ഉസ്താദ് അടച്ചു. പിന്നെ ഉണ്ട് ഈ നമീമത്തുകാരങ്ങനെ കയറി വരുന്നു, ഓനെ വിളിച്ചു ഇരിക്കുക, പറഞ്ഞു പിന്നെ ആ മനുഷ്യനെ പറ്റി തോന്നിയാസം പറഞ്ഞു ഇങ്ങോട്ട് കടന്നു വരരുത്, ഞാൻ ആ മനുഷ്യൻ നടത്തുന്ന സംവിധാനം ഒരു ദിവസം നേരത്തെടുത്ത് ചെയ്തു, നിനക്ക് കേൾക്കണോ, ഇപ്പോഴും ആ കടം വീട്ടാ നേരം വെളുത്താ മുതലാളിമാരുടെ തിണ്ണ നിരങ്ങടാ ഞാന്, ഇപ്പോഴും ഞാൻ നിരങ്ങാണ്, ഒരു മാസം തെണ്ടിയിട്ടാണ് ഒരു ദിവസം കടം വീട്ട് ഒരു ദിവസത്തെ ചെലവ് നടത്തിയത്. എന്റെ കടം ഞാൻ വീട്ടിയതെങ്കിൽ ആണ്ട് 365 ദിവസവും ഈ മക്കളെ പോറ്റുന്ന വലിയ മനുഷ്യനെതിരെ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് എന്റെ പടി കടന്നു പോകരുത്, ആട്ടിവിട്ടു അവനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നടത്തി നോക്കണം, അപ്പോളേ സംഗതി അറിയുള്ളൂ. പുറത്തുനിന്ന് പറയാൻ നല്ല സുഖ, കുറുമ്പ് പറയാൻ, കുശുമ്പ് പറയാൻ. ഒരു ഉദാഹരണം കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം, അതിനോട് ഫിറ്റായ ഒരു ഉദാഹരണം ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ.